കോവിഡിന്റെ മറ്റൊരു വെറൈറ്റി ചൈനയിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ വരുന്ന 100 കോടി ജനങ്ങളെ ഈ രോഗം ബാധിക്കുമെന്നും അതിൽ തന്നെ 1-2 കോടി ജനങ്ങളുടെ മരണത്തിന് വരെ കാരണമാകുമെന്നും ചൈനയിലെ പല സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും എല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നു. ഇത് കാണുമ്പോൾ നമുക്കെല്ലാം വളരെയധികം പേടി തോന്നുന്നുണ്ടെന്നല്ലേ. 2019 കേരളത്തിലും ഇതുപോലെ തന്നെ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചപ്പോൾ നാം അഭിമുഖീകരിച്ച ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ലോക്ക്ഡൌൺ അവസ്ഥകളും എല്ലാം തന്നെ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരവരുടെ രാജ്യങ്ങളിലേക്കും ഈ ഒരു അവസ്ഥ പടർന്ന് പന്തലിക്കുമോ എന്നതൊക്കെ. അപ്പോൾ നമുക്ക് കോവിഡിന്റെ ഈ പുതിയ വെറൈറ്റിയെ കുറിച്ച് കൂടുതൽ അറിയാം. അതായത് കോവിഡിന്റെ ജനിതക മാറ്റം വന്ന വൈറസ് ആണ് ഇപ്പോൾ ചൈനയിൽ കാണപ്പെടുന്നത്. ഒമിക്രോൺ എന്ന് പറയുന്ന ഈ വൈറസിന്റെ പല വെറൈറ്റികളും ഉണ്ട്. BF എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BF.1, .2, .3 ഇതെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട് എങ്കിലും BF.7 എന്ന് പറയുന്ന ഒമിക്രോൺ വൈറസ് വളരെയധികം മ്യൂട്ടേഷൻ സംഭവിച്ചു വന്നതാണ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയധികം മ്യൂട്ടേഷൻ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഒരു വൈറസ് ആണ്. അതുപോലെ തന്നെ ഇൻക്യുബേഷൻ പീരീഡ് വളരെയധികം കുറവാണ് ഇത് കാണിക്കുന്നത്. അതായത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ രോഗം വന്ന് അത് പുറത്ത് കാണിക്കാൻ എടുക്കുന്ന സമയമാണ്. നമുക്കറിയാം നമുക്ക് കൊറോണ വന്ന ഒരു സമയത്ത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ രോഗം എടുക്കാനുള്ള ഒരു സമയം നമ്മളൊരു 14 ദിവസമായിരുന്നു കണക്കാക്കിയിരുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാം. പക്ഷേ വളരെ ഷോർട്ടായിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ് ആയതിനാലും വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നതിലാണ് തന്നെ ഈ രോഗത്തെ കുറിച്ച് വളരെയധികം ആദികളും ഉണ്ട്. ഇന്ത്യയിൽ ഇതുവരെ 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതില് 2 ഗുജറാത്തിലും 1 ഒഡീഷയിലുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനി, കഫക്കെട്ട്, ചുമ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ശ്വാസകോശത്തെയാണ് കൂടുതലായിട്ടും ഇത് എഫക്ട് ചെയ്യുന്നത്. സാധാരണ COVID-19 വന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിനും നമ്മൾ കാണിക്കുന്നത്. പക്ഷെ അതിനേക്കാളും കുറച്ച് കൂടിയ ലെവലിൽ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേതിനേക്കാളും കുറച്ചും കൂടെ മരണ സാധ്യതയും. സാധാരണ COVID-19 വന്ന ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇത് കാണിക്കുന്നതെങ്കിലും ഇത് വളരെ പെട്ടെന്ന് പകരുന്നതായിട്ടും അതുപോലെ തന്നെ വരുന്ന ഇൻഫെക്ഷൻസ് വളരെയധികം കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണനിരക്ക് കൂടാനും ഒരു സാധ്യതയുണ്ട്. ഇനി നമ്മൾക്ക് വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് കേരളത്തിൽ ഈ രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനയിൽ കോവിഡിന്റെ ഒരു തരംഗം കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു തരംഗം അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒമിക്രോണിന്റെ മറ്റൊരു വെറൈറ്റിയും തന്നെ അവിടെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ അനുഭവിച്ചിട്ടുമില്ല. എന്നാൽ കേരളത്തിൽ സ്ഥിതി മറ്റൊന്നാണ്. കേരളത്തിൽ നമുക്കറിയാം 2 തരംഗങ്ങൾ കഴിഞ്ഞതാണല്ലേ. ആദ്യത്തെ ഒരു തരംഗം കഴിഞ്ഞു, രണ്ടാമത്തെ തരംഗം കുറച്ചുകൂടെ മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു വൈറസ് ആയിരുന്നു വന്നത്. ഒമിക്രോൺ തരംഗം വരികയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കേരളത്തിൽ ഒരുവിധം എല്ലാവരെയും കൊണ്ടും വാക്സിനേഷൻ എടുപ്പിക്കുകയും 2 എടുത്തവരാണ് നമ്മൾ കൂടുതൽ പേരും ഉള്ളത്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ തരണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള എല്ലാ ധാരണയും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാര്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് വയസ്സായ ആളുകൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലുണ്ട്, കൊച്ചു കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്, അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്, പ്രതിരോധ ശേഷി കുറവുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. അതുപോലെ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു സീസണില് പനി, ചുമ, കഫക്കെട്ടൊക്കെ കൂടുതലാണല്ലേ. അതും ഇങ്ങനെ രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡോക്ടേഴ്സ് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. നമുക്ക് അതിനുള്ള മെഡിസിൻസ് നൽകുകയും ആ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ രോഗങ്ങൾ മാറിപ്പോവുകയും എല്ലാം ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പൊ ഇതിൽ എത്ര പേർക്ക് കോവിഡ് ഉണ്ടെന്നോ ഇല്ലയോ എന്നോ ഒന്നൊന്നും നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സൂക്ഷിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കുന്നത്. അതായത് മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രതിരോധ ശേഷി കൂട്ടാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് തുളസി ഇട്ട് തിളപ്പിച്ച വെള്ളം കഴിക്കാം, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. അതായത് ദിവസവും ഒരു ചെറുനാരങ്ങ കഴിക്കുന്നതോ അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കുന്നതോ ഒക്കെ തന്നെ ഇതിന് ഉപകാരമാണ്. അതുപോലെ തന്നെ കരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ്.
വില്ലുവാതി ഗുളിക വാങ്ങി കഴിക്കാവുന്നതാണ്, ഗുഡൂച്ചിയതി കഷായം കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വീട്ടിൽ ചിറ്റമൃത് ഉണ്ടെങ്കിൽ അതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്ടീരിയകളെയും വൈറസുകളെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ മരുന്നുകൾ, ഔഷധക്കൂട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് പുകയ്ക്കാവുന്നതാണ്. അതായത് വീട്ടിൽ തന്നെ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ തൊലിയോ വേരോ എടുത്തിട്ട് അത് നമുക്ക് പുകയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിൽ നിന്നാണെങ്കിൽ അപരാജിത ധൂപചൂർണം എന്ന് പറയുന്ന ഒരു പൊടി വാങ്ങിക്കാൻ കിട്ടും, അതിട്ടിട്ട് നിങ്ങൾക്ക് പുകയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുകയും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുകയും ഒക്കെ ചെയ്യുക. ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. എപ്പോഴും ശരീരത്തിൽ ജലാംശം കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പനിയോ കഫക്കെട്ടോ ജലദോഷമോ ഇങ്ങനെയുള്ള എന്ത് രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ചികിത്സകൾ ചെയ്യുക. സ്വയം ചികിത്സ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. കാരണം ഈ വൈറസ് പടർന്നു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സമൂഹത്തിൽ പടരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകളൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിരോധ ശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വളരെയധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെ മറ്റ് രണ്ട് കോവിഡ് തരംഗങ്ങളെയും പ്രതിരോധിച്ചുവോ അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസിയറായിട്ട് ഇതിനെയും പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.